നമസ്കാരം. ചോറ്റാനിക്കര ഭഗവതിയുടെ അതുല്യമായ സവിശേഷ പ്രാധാന്യങ്ങളെപ്പറ്റിയാണ്. രാജരാജേശ്വരി എന്നറിയപ്പെടുന്ന മഹാമായയായ ഭഗവതിയുടെ പരമപ്രധാനമായ സാന്നിധ്യം കുടികൊള്ളുന്ന മധ്യകേരളത്തോടടുത്ത് നിൽക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. പുരാണപ്രസിദ്ധവും കഥകളിലൂടെ ഏവരും ഏറെ അറിയപ്പെട്ടിരുന്നതുമായ ഈ ക്ഷേത്രത്തിൽ എത്രയോ നൂറ്റാണ്ടുകളായി ഭക്തന്മാരുടെ നിരന്തരമായ പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചോറ്റാനിക്കര അമ്മയുടെ ഭക്തവാത്സല്യത്തിൻ്റെയും അനുഗ്രഹ പൂർണതയുടെയും കഥകൾ കാലങ്ങളായി വിവിധ മാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ചോറ്റാനിക്കര ഭഗവതിയുടെ കഥകളെ അധിഷ്ഠാനമാക്കി ഒന്നിലധികം സിനിമകൾ തന്നെ പല ഘട്ടങ്ങളിലായി ഇറങ്ങിയിട്ടുമുണ്ട്. മൂകാംബിക ഭഗവതിയെ പ്രാർത്ഥിച്ച് കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ശ്രമിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യരെ പിന്തുടർന്ന് എത്തിയ ഭഗവതി ഒടുവിൽ എത്തിച്ചേർന്ന സ്ഥലമാണ് ചോറ്റാനിക്കര എന്നാണ് വിശ്വാസം. അവിടെ രാജരാജേശ്വരിയും കാർത്തിയായനിയുമായ ഭഗവതിയായി ഈ മഹാമായ കുടികൊള്ളുകയാണ് ഉണ്ടായത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രണ്ട് ശ്രീകോവിലുകളാണ് ഉള്ളത്. ഒന്നിൽ രാജരാജേശ്വരിയായ ദുർഗയായ ചോറ്റാനിക്കര ഭഗവതിയും മറ്റൊന്നിൽ സാക്ഷാൽ ഭദ്രകാളിയായി കീഴ്ക്കാവിലമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ചോറ്റാനിക്കരയിൽ ഭജനമിരിക്കുക എന്നുള്ള ഒരു പ്രത്യേക വഴിപാട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലനിന്ന് പോന്നിരുന്ന ഒരു പ്രമുഖ ആചാരമാണ്. വ്യത്യസ്തങ്ങളായ ദുരിതങ്ങൾക്കും രോഗങ്ങൾക്കും ശാന്തി തേടി ഭക്തന്മാർ ഗുരുക്കന്മാരാൽ നിർദ്ദേശിക്കപ്പെടുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പകൽ സമയം മുഴുവൻ ആ ദേവീസന്നിധിയിൽ കഴിഞ്ഞുകൂടുകയും രാത്രിയിൽ അതിന് സമീപത്തുള്ള ഭജനമഠങ്ങളിലും മറ്റുമായി പാർത്ത് പോരുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ഭജനമിരിക്കൽ. സാധാരണയായി 41 ദിവസം ഭജനമിരിക്കൽ എന്നുള്ള ഒരു രീതിയാണ് കൂടുതലുള്ളത്. അതിൽ കുറഞ്ഞ കാലയളവും ഭജനമിരിക്കാനായിട്ട് ആൾക്കാർ തിരഞ്ഞെടുക്കാറുണ്ട്. പിന്നെ കാർത്തിയായനിയും രാജരാജേശ്വരിയുമായി ആരാധിക്കപ്പെടുന്ന സാക്ഷാൽ ദുർഗാ ഭഗവതിയായിരിക്കുന്ന ചോറ്റാനിക്കര അമ്മയ്ക്ക് വ്യത്യസ്തങ്ങളായ ഒട്ടനവധി വഴിപാടുകൾ പതിവായി നടന്നു പോരുന്നു. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷം മകം തുഴൽ ആണ്. കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ അമ്മയുടെ മകം തുഴൽ എന്ന ആചാരം ഏറ്റവും സവിശേഷത അർഹിക്കുന്ന കേരളത്തിലെ ആചാരങ്ങളിലൊന്നായി മാറുകയാണ് ഉണ്ടായത്. കീഴ്ക്കാവിൽ ഭദ്രകാളിക്ക് നിത്യവും രാത്രിയിൽ നടത്തുന്ന മഹാഗുരുതി എന്ന പ്രത്യേക ചടങ്ങ് അത്യന്തം ശ്രദ്ധേയമായ ഒന്നാണ്. ആദിവ്യാധികളുടെയും
ഈതിബാധകളുടെയും ശമനത്തിനായി ഗുരുതി വഴിപാട് നടത്തുകയും അങ്ങനെയുള്ള ഗുരുതി വഴിപാടുകളിൽ പങ്കുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നൂറ്റാണ്ടുകളായി നടന്നു പോന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ആചാരമാണ്. ഇന്നും അത് അഭംഗുരം തുടർന്നു പോരുകയാണ്. അങ്ങനെ ദേവീക്ഷേത്രങ്ങളിൽ പരമപ്രധാനമായ ചോറ്റാനിക്കര ഭഗവതിയുടെ ദർശനം, അനുഗ്രഹം ഇവയെല്ലാം തന്നെ എന്നും എക്കാലവും ഭക്തജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നായി തീരുന്നു.